Hey guys, welcome back to another vlog. As you guys can see, nammada koodi oru Mustang undu with Lamborghini doors. Idinte owner aanu ende adutha friend aaya Ahmed. അഹമ്മദ് ലോക്കലാണ്, ഇവിടുത്തെ എമിറാത്തി ആണ്. പുള്ളി ഒരു പുതിയ കാർ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ച്, വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അഫ്കോഴ്സ് ഞാൻ പറഞ്ഞു താല്പര്യമുണ്ടെന്ന്. സോ അഹമ്മദ്, എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ മസ്റ്റാങ്. ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദിസ് കാർ ഹാസ് ബീൻ ഫീച്ചേർഡ് ഓൺ മൈ ചാനൽ. ഗൈസ്, ഇതൊരു 2015 മോഡൽ ഫോർഡ് മസ്റ്റാങ് ആണ് വിത്ത് ഡെഡ്പൂൾ റാപ്പ്. പുള്ളി ഒരു ഡെഡ്പൂളിന്റെ ഒരു വലിയ ഫാനാണ്. അത് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. എന്തോ അതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ കണ്ട, ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇതിനകത്ത് 20-inch റിംസ് ആണ് പുള്ളി വെച്ചിരിക്കുന്നത്, ഐ മീൻ വീലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് റോൾസ് റോയ്സിനെ പോലെ സ്റ്റാർ ലൈറ്റ് റൂഫും ഉണ്ട്. സോ യാ, എല്ലാം കൂടെ ചെയ്തിട്ടൊരു ഹെവിലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. വാട്സ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദിസ് കാർ? മോഡിഫിക്കേഷൻ മാത്രം 15,000 ദിർഹംസ് അടുപ്പിച്ചു. അതായത് ഏകദേശം 300,000 രൂപ ആണ് ഇതിന്റെ മോഡിഫിക്കേഷന് മാത്രം ചെലവായിരിക്കുന്നത്. ആരൊക്കെ ടോപ്പിക് മാറ്റി, നിങ്ങളുടെ പുറകെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോർഷിന്റെ ഷോറൂമിൽ കാണാൻ പറ്റും. ഇവിടെ വന്നതിന്റെ മെയിൻ റീസൺ, നമ്മുടെ കൂട്ടുകാരനായ അഹമ്മദ് ഒരു പുതിയ കാർ വാങ്ങുന്നുണ്ട്. വാട്ട് കാർ ആർ യു പ്ലാൻ ടു ബൈ? പോർഷെ പനമേറ. അപ്പൊ നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് പോർഷെ ഷോറൂമിൽ കയറിയിട്ട് പോർഷെ പനമേറിന്റെ റേറ്റും എല്ലാം നോക്കാം. അപ്പൊ ഹോപ്പ്ഫുള്ളി ഇവിടുന്ന് വാങ്ങായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ സൂപ്പർ ഹറാജി പോയി നോക്കാം. ആരോഗ്യ, അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പോർഷിന്റെ ഷോറൂം. ഞാൻ പതുക്കെ സംസാരിക്കുന്നതിന് മെയിൻ റീസൺ എല്ലാവരും എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇതാണ് പനമേറോ. ഇതിന്റെ റേറ്റ് വരുന്നത് 655,000 ദിർഹംസ് ആണ് പനമേറോ GTS. ബ്രോ, വാട്ട് യു തിങ്ക്? It's amazing. But it's a bit expensive, I guess. I think you can find a used car for pretty much less price. Car nu parna idana kaal Porsche GT3 RS. Interior okay? Oh, door lock auto. Idana Porsche GT3 RS. Idinde rate parayunnathu 800 and kaanan pattunnundo nu arilla. 880,000 dirhams. It's expensive. Oh yeah. I think you should go for this. ബ്രോ, ദാറ്റ്സ് ക്രേസി. ഐ എം സോ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ അവിടെ പോയിട്ട് പോർഷെ പനമേറയുടെ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ചത്തേക്ക്. സോ ആ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും സൂപ്പർ ഹൈറാജി പോയിട്ട് അവിടുത്തെ കാറിൻ്റെ ഒക്കെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. ഇതാണ് ഈ കാറിൻ്റെ സ്റ്റാർ ലൈറ്റ്. ഇവിടെ മസ്റ്റാങ്ങിൻ്റെ ലോഗോ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ട മസ്റ്റാങ്ങിൻ്റെ ആ കുതിരയുടെ ലോഗോ ഒക്കെ ഉണ്ട്, അടിപൊളി. ആരൊക്കെ, അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാർജ യൂസ് കാസിലാണ്. ഞാൻ ഈ സാധനം കണ്ട്, എന്തായാലും ഇത് ഏത് കാറാണ്? ഫോർഡിൻ്റെ വല്ല ഐഡിയ ഉണ്ടോ? വിന്റേജ് കാർ. ആ, ആരെ ഐഡിയ ഉള്ളു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ എന്ന് ഇതാണോ, ക്രൈസ്ലറിന്റെ ഒരു ഇതാണ് ഇത്. കറക്റ്റ് ഒരു ക്യൂബൻ മാഫിയ സ്റ്റൈൽ കാറാണ്. ഇതിന്റെയൊക്കെ റേറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. ഇന്റീരിയർ നോക്കി, എന്താണല്ലേ, കൊള്ളാലോ. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് ഈ കാറിന്റെ റേറ്റ് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് 250,000 ദിർഹംസ് എന്നാണ്. അതായത് നാട്ടിൽ ഒരു 60 lakh അടുപ്പിച്ച് വരും ഈ കാറിന്റെ റേറ്റ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഐ തിങ്ക് ഇറ്റ്സ് വെർത്ത് ഇറ്റ്. കാരണം ഇമാതിരി ക്ലാസിക് കാർസിന്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ ഇതിന്റെ റേറ്റ് പുള്ളിക്ക് അറിയില്ല, കാരണം ഇത് ഇപ്പൊ ഇറക്കിയതാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിന് ഇതുവരെ റേറ്റ് ഇട്ടത്തില്ല. ഇതിനും എന്തായാലും ആ റേഞ്ച് തന്നെ വരും അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും വേറെ വേറെ കാറുകളൊക്കെ നോക്കിയിട്ട് പോവാം. ഓരോ കേസ്, അപ്പോൾ നമ്മൾ കാറൊക്കെ ഇങ്ങനെ തപ്പി തപ്പി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഹമ്മർ കണ്ട്. ഇതിൻ്റെ ഹൈറ്റ് കണ്ട്, ഇതിൻ്റെ തമ്പുരാനെ. ഈ കാറിന് ഇവർ ചോദിക്കുന്നത് 60,000 ദിർഹംസ് ആണ്. 60,000 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര വരും? ഏച്ചേടെ, 60,000 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര വരും? 60,000 ദിർഹംസ് 11 lakh രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഹമ്മർ ഇവിടെ കിട്ടും. ആ ഷൂട്ട്, എൻ്റെ സസ്പെൻഷൻ നോക്കിയേ. I think it's worth it. നോക്കി, ഇതിൻ്റെ സൈസ് കണ്ടു, എൻ്റെ തമ്പുരാനെ. പക്ഷെ എന്നെ പോലെ ഒരാൾ ഇതിനകത്തൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു കോപ്പും കാണാൻ പറ്റില്ല, കാരണം എൻ്റെ ഹൈറ്റ് ചെറുതാണ്ടേ. ഓ ബ്രോ, ദിസ് ഇസ് ക്രേസി. അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് ചീപ്പ് കാസിൻ്റെ സൈഡിലാണ്. നിങ്ങൾ ഈ ഹോണ്ട അക്കൗണ്ട് ഉണ്ട്, ഹോണ്ട അക്കൗണ്ടിനൊക്കെ നാട്ടിൽ എന്ത് റേറ്റ് വരും? 2 lakh ഒക്കെ വരും. ഇവിടെ വരുന്നത് 11 lakh. ഐ മീൻ 11,000 ദിർഹംസ് ആണ് എന്ന് വെച്ചാൽ 2 lakh തന്നെ. അപ്പോൾ വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല. അതിനിപ്പുറത്ത് തന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഹ്യുണ്ടായി വെലോസ്റ്റർ കാണാൻ പറ്റും. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് സോ. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കി, ഇതിന് വരുന്നത് 22,000 ദിർഹംസ് ആണ് ഈ കാറിന്. 22,000 ദിർഹംസ് എന്ന് പറയുമ്പോൾ ഒരു എത്ര വരും? ഒരു 4.5 lakh. കൊള്ളാട്ടോ. വണ്ടി കാണാൻ നല്ല അഗ്രസീവും ഒരു ക്യൂട്ട് ലുക്കും ഒക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സ്പെൻസീവ്, ചീപ്പ്, ക്ലാസിക് കാർസ്, ലക്ഷറി കാർസ്, എല്ലാ കാറുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പറ്റും. മാത്രമല്ല റേറ്റും ഇത്തിരി കുറവെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്തിരി വില കൂടുതലല്ലേ ഇവിടെ കാർസിനൊക്കെ? ഇവിടെ വില കൂടുതലുള്ളതിന്റെ അവരുടെ ഇയറിനനുസരിച്ചുള്ള റേറ്റ് അല്ലേ ഇവരിട്ട്?
ട്രൂ. വില കൂടുതലുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് റെൻറ്റും പിന്നെ ഈ സ്പേസ് ഒക്കെ റെൻറ്റ് ചെയ്യാൻ തന്നെ കുറേ പൈസയാവും. അതുകൊണ്ടാണ് ഇവരുടെ കാറിൻ്റെയൊക്കെ റേറ്റ് ഇത്തിരി കൂടുതലെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഐ എം നോട്ട് ജോക്കിംഗ് വെൻ ഐ സെഡ് ദാറ്റ് ഇവരുടെ എല്ലാ ടൈപ്പ് കാറുകളും വിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ നോക്കി, ഇവർ ആംബുലൻസുകൾ വരെ വിൽക്കുന്നുണ്ട്. എന്താ അല്ലേ എൻ്റെ പള്ളി, ആ കാറ് നോക്ക്, ഇടിച്ച് ചമ്മന്തിയൊക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ 11 ലക്ഷം രൂപയ്ക്ക് ഒരു ഹമ്മർ കണ്ടില്ലേ? അപ്പൊ ആ ഹമ്മർ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇടിക്കുകയാണെങ്കിൽ സ്പെയർ പാർട്സ് വാങ്ങണം. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ സ്പെയർ പാർട്സിന്റെ ഒരു കണ്ട് കണ്ടായിട്ട്, ഇത് ഹമ്മറിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കട. ഇത് ഇവിടെ ഒരു ഹമ്മർ H2 കിടക്കുന്നുണ്ട്, അവിടെ ഒരു H3 കിടക്കുന്നു. ഇത് ഫുള്ള് ഹമ്മറിന് വേണ്ടി മാത്രം. പിന്നെ ഹമ്മർ മാത്രമല്ല, ഇവിടെ സുബാരു ഉണ്ട്. ഇപ്പോൾ കട ക്ലോസ്ഡ് ആണ്, 4 മണിക്കേ തുറക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇനി അടുത്ത തവണ ഞാൻ വരുമ്പോൾ എന്തായാലും ഞാൻ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി, എല്ലാ ടൈപ്പ് കാറുകളും ഉണ്ട് അവിടെ H3 കിടക്കുന്നത്. എന്തല്ലേ, എല്ലാ ടൈപ്പ് കാറുകളും ഉണ്ട്. H2 ഉണ്ട്, H3 ഉണ്ട്, പിന്നെ അങ്ങ് ആ അറ്റത്ത് H1 ഉണ്ട്. ഹമ്മറിൻ്റെ H1 ആണ് ഹമ്മറിലയിൽ ഏറ്റവും വില കൂടിയ കാർ. അത് പോകുന്നത് ഏകദേശം 5 ലക്ഷം ദിർഹംസിനാണ്. So guys, that's a wrap for this video. End Instagram, Ahmed's Instagram, go check out. I will link it. It was a good day. It was a really good day. I had a lot of fun. So guys, video showing you, like share and subscribe. Don't forget to watch the next video. Till then, it's a bye.